हेलो फ्रेंड्स, എന്തൊക്കെ വിശേഷമൊക്കെ? എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊറോണയൊക്കെ ചുറ്റും നിറച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊക്കെ എല്ലാ ഭാഗത്തുമായി, ഇങ്ങോട്ട് മാത്രം കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആപ്പിൾ കേക്കാണ്. അപ്പോൾ ആപ്പിൾ കേക്കിന് വേണ്ട സാധനങ്ങൾ ഇതുപോലത്തെ രണ്ട് ആപ്പിൾ എടുത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത്, ഒത്തിരി നേരത്തെ വയ്ക്കരുത്, കറുത്തു ഇപ്പം തന്നെ. പിന്നെ അരക്കപ്പ് പഞ്ചസാര കാരമൽ ഉണ്ടാക്കണം. ഇത് അരക്കപ്പ് പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കാരമൽ ഉണ്ടാക്കണം. ആദ്യം അത് ചെയ്യാം. അത് ഇതിൻ്റെ ബാക്കി വെള്ളം ഒന്നും ഒഴിക്കണ്ട, അല്ലാതെ തന്നെ ഇതിങ്ങനെ ഉരുകി വരും കേട്ടോ. ഞാൻ ആദ്യം വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ വരും. ഉരുകി ഉരുകി വരണുണ്ടോ? കുറച്ച് വെള്ളം ഒഴിക്കുക, നല്ല കളറായി. തണുക്കാനായിട്ട് അനുവദിക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും 2 ഗ്രാമ്പു അങ്ങനെ ഇട്ട് പൊടിച്ചു കൊണ്ടുവരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇടുക. ഞാൻ അതിനകത്തേക്ക് 1 നുള്ളുപ്പ്, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി നമ്മൾ അടിച്ചുകൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഒഴിക്കുക. 1/2 കപ്പ് ഓയില്, 1/2 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്ത് വച്ചേർന്നത്, ഗ്രാമ്പൂ ചേർത്ത് പൊടിച്ചത്. ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തുകൊണ്ട്, ഇത് മുട്ട ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല. അടിച്ചുകൊണ്ട് തന്നിട്ട് ഇതിനകത്തേക്ക് 1 സ്പൂൺ വാനില എസൻസ്, 1 സ്പൂൺ വെച്ച ക്യാരമൽ അത് ചേർക്കണം. വീണ്ടും ഒന്ന് അടിച്ചുകൊണ്ടിരുന്നു. ആ നമ്മൾ അടിച്ചുകൊണ്ട് തന്നത് കണ്ടാ. ഇനി നമ്മൾ ഈ ആപ്പിൾ കട്ട് ചെയ്തത് വേറൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചുകൊണ്ടിരുന്നു. ഈ ആപ്പിളിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട്സും ചേർക്കാവുന്നതാണ്. വേറെ ഏതായാലും ഇപ്പോൾ പേരയ്ക്കോ അല്ലെങ്കിൽ ചക്കപ്പഴമോ അങ്ങനെ എന്തും ചേർക്കാവുന്ന. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചുപിടിച്ചു ആപ്പിള് അരച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ ഈ മിക്സിയിൽ അരച്ചുകൊണ്ടതിലേക്ക് നമ്മൾ ചേർക്കുക. ഇത് നമ്മൾ വേറെ ഒരു ഡിഷിലേക്ക് ഒഴിക്കുക. മിക്സ് ചെയ്ത ബാറ്റർ, ആപ്പിളും
പഞ്ചസാര ഓയിൽ ഇതൊക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ടോളൂ എല്ലാം മിക്സാക്കിയിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും മൈദ വരട്ടി വച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇനി നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിക്കുക കാരണം മൈദ തൂക്കി ആദ്യം ഒരു ഓയിൽ പുരട്ടിയിട്ട് മൈദ തൂക്കി വെച്ചിരിക്കുന്നതാണ് അതിനകത്തേക്ക് ഒരു പാത്രത്തിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് ഓവനിലല്ല 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് അതിനകത്തേക്ക് ഇത് എടുത്ത് വയ്ക്കുക ഒരു 35 മിനിറ്റ് ഇതിൻ്റെ ഇതിൻ്റെ ഹോള് ഞാനൊരു ഗ്രാമ്പ് വെച്ച് അടച്ചു വെച്ചു ഒത്തിരി തെറ്റുമുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എനിക്ക് അത്രയ്ക്ക് വലിയ കേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോമൺ സെൻസ് പഠിച്ചു അതാണ് കേട്ടോ 40 മിനിറ്റ് എടുത്തു കേട്ടോ കേക്ക് വേവാനായിട്ട് എന്നാ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കുത്തി നോക്കിയാൽ മതി വെന്തു ഇത് ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ ചൂടാറട്ടെ കേട്ടോ കേക്ക് ഒരുവിധം തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല കേക്ക് കേട്ടോ അങ്ങനെ ആപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിരിക്കണം ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു